ഓണത്തിന് അല്ലേ? അപ്പൊ ഇവിടെ സീസൺ സമയം എപ്പോഴാ? ഓണത്തിന്, ഓഗസ്റ്റ്. അപ്പൊ ഇവിടെ ഫുൾ എനിക്ക് തോന്നുന്നു മൊത്തത്തില് പച്ചപ്പായിരിക്കും അല്ലേ കൃഷി? മൊത്തം പച്ചയായിരിക്കും. അപ്പം, കാരറ്റ്, ബീൻസ്, ക്യാബേജ്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ഇപ്പോ ഈ വിത്ത് ഇടുന്ന സമയമല്ലേ? ഇപ്പൊ ഇടൂല്ല, ജൂണിലേ ഇടും. പിന്നെ ഓഗസ്റ്റ് മഴ ഉണ്ടാവും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും മഴയുണ്ടാവും. സ്ട്രോബെറി നമുക്ക് എപ്പോഴും ഇവിടെ ഉണ്ടാവും. സ്ട്രോബെറി ഇപ്പം വെള്ളം നനച്ചു കൊടുക്കും, അപ്പോൾ ഒരു വർഷത്തേക്ക് നിൽക്കും. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് തൈ വേറെ തൈ വെച്ചു. ആ, ഒന്ന് നോക്കാം ചേച്ചി. പോയിട്ട് ഇതെങ്ങനെയാ ഇതിന്റെ വളവും ഇതിന്റെ ചാണകം അല്ലേ? എത്ര മാസം എടുക്കും നമുക്ക്? അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? പറിച്ചപ്പുറത്തേക്ക് നടന്നു. അതെങ്ങനെ നമ്മളത്? ഇതിന്റെ വിത്ത് വല്ലതും ഉണ്ടോ അതോ തയ്യാക്കുന്നത്? വിത്താല്ലേ? വിത്താണ് മുളയ്ക്കുന്നത്. അപ്പൊ ഈ അതിന്റെ ഈ പൂവിനകത്ത് ഇരിക്കുന്ന വൃത്തം അതോ സെപ്പറേറ്റ് വിത്ത് ഉണ്ടാവോ? വിത്തായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഈ കാരറ്റ് ഇതൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നത്. ബീൻസ് മാത്രം ഞങ്ങൾ ഉണ്ടാക്കി ഉണക്കി എടുത്തു. അതെ, നടും. ഈ സ്ട്രോബെറി ഇത് റെഡിയായി വരാൻ നമുക്ക് എത്ര ദിവസം എടുക്കും? ഇത് തൈ വെച്ചാൽ ഒരു 80 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും അല്ലേ? ഒരു ഒരൊറ്റ ടൈം വിളവെടുപ്പേ ഉള്ളോ? അല്ലല്ല, ഒന്നര വർഷത്തേക്ക് നിൽക്കും. ഒന്നര പ്രാവശ്യമായിട്ട് എടുക്കാല്ലേ? നമ്മൾ എപ്പോഴും പറിച്ചോണ്ടിരിക്കാം, പക്ഷെ അത് ഒരു 15-20 ദിവസം അതിനെ ഇടവെളിവിട്ടിട്ട് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ചാണകവെള്ളമൊക്കെ ഒഴിച്ചാൽ പിന്നെയും പൂവായി കായുണ്ടാവും. വേറെ ഒന്നുമില്ല, നമ്മൾ കളക്കി ഈ പുല്ല് കൂടി ചെത്തി നന്നായിട്ട് അറിഞ്ഞിട്ട് ഈ വെള്ളം കൂടി ചാണകവെള്ളത്തിൽ ഇടുക, ഇട്ടിട്ട് പുളിപ്പിക്കാം. പുളിപ്പിച്ചിട്ട് ഇത് കോരി കന്നലിൻ്റെ മൂത്രം ഇതും കൂടി കലക്കിട്ട് ജാമും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ? ഇത് ഇവിടുന്ന് കയറ്റി വയ്ക്കുന്നു അതോ? നിലവില് ഇത് മൊത്തം നന്നായിട്ടൊന്ന് വരുവാണെങ്കിൽ ഒരു 10-20 കിലോ പഴം പറിക്കാം നമുക്ക്. ഒരു ദിവസം കൂടി പറിക്കാം. പിന്നെ അങ്ങനെ ഒരു ഇച്ചിരി താമസം വേണമെങ്കിൽ ഒരു 1.5 അടം വെച്ച് നമുക്ക് പിന്നെയും പറിക്കാം. അപ്പൊ ഇതെങ്ങനെ ഇവിടെ അടുത്തുള്ള കടയിൽ കൊടുക്കുക അതോ നിങ്ങൾ പുറത്ത്? നമ്മളിപ്പോ വന്ന് ഗസ്റ്റുകളൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി വരുവാണെങ്കിൽ നമ്മൾ വൈൻ ഉണ്ടാക്കും, ജാം ഉണ്ടാക്കും. വൈൻ ഉണ്ടാക്കിയതുണ്ടോ? സ്ട്രോബെറി വൈൻ ഉണ്ടോ? അതിന്റെ വില എങ്ങനെയാ? അതിന്റെ ലിറ്ററിന് 300 രൂപ അല്ലേ? നമ്മളിത് ബാക്കി വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇന്നൊക്കെ നമുക്ക് ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടാകും. ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള്
പറിച്ചുകൊടുക്കും. ഇപ്പം നാളത്തേക്ക് പറിച്ചാൽ ഒരു 1.5 കിലോ 2 കിലോ പറിക്കാൻ പറ്റുള്ളൂ. ഒരു പതിനാഴ്ച ആകുമ്പോഴത്തേക്കും ഒരു 5-8 കിലോ പറിക്കാം. പിന്നെ അങ്ങനെ നമുക്ക് പായ്ക്കറ്റിൽ ഈ ജാമും വൈനും ഉണ്ടാക്കാം. ഇത് ഇതിൻ്റെ വിത്തായിട്ട് കിട്ടുന്നതാണോ? ഞങ്ങളിത് പൂനെയിൽ നിന്നാണ് തൈ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. തൈ വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ചെറിയ ബാസ്കറ്റ് വാങ്ങിച്ചു. അവർ കൃഷി ഓഫീസായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവർ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ നേരിട്ട് പോയി എടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ട്, എടുത്താൽ നമ്മൾ കൊണ്ടുവന്ന് തൈ. ഇത് എന്തോലെയാ ഒരു തൈക്ക്? എന്തോലെയാ ഒരു തൈക്ക്? ഞങ്ങൾ 20 രൂപ കൊടുത്താണ് കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങിച്ചത്. അവരോട് സബ്സിഡിയൊക്കെ കുറച്ച് തരും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആനുകൂല്യമൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ ഇത് പാട്ടത്തിനെടുത്തോ? സ്വന്തം സ്ഥലമാണ്. പാട്ടത്തിന് ഇവിടെ എല്ലാം പാട്ടമാണല്ലേ? അല്ലല്ല, എല്ലാം സ്വന്തം സ്ഥലമുണ്ട്, പക്ഷേ ഇങ്ങനെ റോഡ് സൈഡ് അല്ല. നമ്മളെ പോവാണെങ്കിൽ മറ്റേ കുതിരയില്ലേ, ചെറിയ കോവർക്കിളി, അത് അത് കൊണ്ടുപോയാണ് ചുമണ്ടെടുത്തോണ്ട് വരാൻ പറ്റും. വരാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ ചുമന്നുകൊണ്ട് വരണം. അപ്പം ആ രീതിക്ക് നമുക്ക് റോഡ് സൈഡാണെങ്കിൽ പിന്നെ ഒരു കാര്യങ്ങൾ നടത്താം. നമ്മുടെയൊക്കെ സ്ഥലങ്ങൾ വന്ന് റോഡിൻ്റെ ഒരു 500 മീറ്ററിൻ്റെ അപ്പുറയാണ് കിടക്കുന്നത്. അപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ ഈ റോഡില്ല, ഈ മറ്റേ ചെറിയ കുതിരകള്. ഗസ്റ്റ് വരുമ്പോ നമുക്ക് പറ്റില്ല, കാരണം ചിലപ്പോ പ്രായമുള്ളവരായിരിക്കും, ചെറിയ പിള്ളേരായിരിക്കും. ഈ റോഡാണെങ്കിൽ പിന്നെ അവർ ഇറങ്ങി വന്നോളും, വലിയ ശല്യമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും റോഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ സ്ഥലം കിട്ടൂലോ? ഇല്ല ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഡെയിലി വെള്ളം നനക്കണം അല്ലേ? ടൈലി. ഇത് പമ്പ് വെച്ചല്ലോ, അല്ല ഗ്രാവിറ്റി ഫ്ലോ അല്ല എടുക്ക. പമ്പൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഈ വെള്ളം സ്പ്രേ കുളമുണ്ട്, അതിനകത്തുനിന്ന് സാധാരണ നോർമലി ഒഴുകി വന്നങ്ങ് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത അത്. ഇവിടെ ഇലക്ട്രിസിറ്റി വേണ്ട, ഗ്രാവിറ്റി ഫ്ലോ എന്ന് പറയും നമ്മൾ. മലയുമായിട്ട് അതിനകത്തുനിന്ന് ഓസിട്ട് പ്രഷർ വരികയും ചെയ്യും, അത് ഓട്ടോമാറ്റിക് അങ്ങ് പ്രശ്നമില്ല. ഇല്ല എപ്പോഴും വെള്ളം ഉണ്ടാവും, നല്ല വെള്ളമാണ്. പിന്നെ ഒരു കുഴപ്പങ്ങൾ അസുഖങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും ഇല്ല. ദൈവം സഹായിച്ചു. പഴം ചെറുതായിരിക്കും, നല്ല ടേസ്റ്റ്. ചെറിയ പഴമായിരിക്കും. ഇത് ഹൈബ്രിഡ് ആണ്, പഴം വലുതാവും. ടേസ്റ്റിന് കുഴപ്പമില്ല, വെയിലൊക്കെ അടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരെണ്ണം ഞാൻ എടുത്തോട്ടെ? ഒരെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട്, നോക്കി ടേസ്റ്റ് ചെയ്തത്. കഴുകൊന്നും വേണ്ടല്ലോ. നമ്മളങ്ങനെ മറന്നടിക്കുവാണെങ്കിൽ നമുക്കും പറയാനുള്ള, നമുക്കും പിള്ളേരും കൊള്ളാം. നല്ല ടേസ്റ്റ്, സൂപ്പർ. നമുക്കുള്ളതാണല്ലോ, നമ്മൾ ഇവിടെ വിട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും കുറത്തേക്കടി ചെയ്തിട്ടെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അത് എനിക്ക് തോന്നുന്നു തെങ്കാശി ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് കൃഷിയുണ്ട്. പിന്നെ ഈ മറ്റേ മധുര പളനി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ഇവിടെ വന്ന ആൾക്കാർ പറഞ്ഞു, ആലപ്പുഴ ഏരിയയില് അവർ കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷി ചെയ്തിട്ടുണ്ട്. ആ അത് ഏകദേശം പറിക്കാറായി. അത് അത് വന്നായിരുന്നു, അത് ന്യൂസ് വന്നത്. ആലപ്പുഴ ഏരിയയില് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ വന്നപ്പോ പറഞ്ഞു, അതിന്റെ സീസൺ കഴിഞ്ഞല്ലോ, സൂര്യാന്തിയുടെ സീസൺ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു, ഇട്ടിട്ടുണ്ട്, നല്ല പൂവായി കിടക്കുവെന്നാണ്. ഓണാകുമ്പോഴത്തേക്ക് തീരും, അതിന് മുന്നേ പോയി ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്യണം. പക്ഷെ തമിഴ്നാടാണെങ്കിൽ എപ്പോഴും ഓരോ ഇതിൽ എന്താ അവർ ഉണ്ടായിക്കുന്നത്. ഒരെണ്ണം മതി. ഒരു വൈനും എനിക്ക് പിന്നെ പഴവും. ഇത് ബീൻസിന്റെ വിത്താണോ?
മരത്തക്കാളി ആ പ്രഷർ ഷുഗറിനൊക്കെ നല്ലതാണ് ഞങ്ങള് ഓഗസ്റ്റില് അപ്പൊ ഒരുപാട് കൃഷിയാണ് ഇവിടെ അല്ലേ വാങ്ങിച്ചോളൂ അല്ലേ ഇതാണ് ഈ കിടി മീൻസ് നമ്മള് അത് ഉണക്കാൻ കൊണ്ടുപോകും അത് ഉണങ്ങിയിട്ടാണ് ഇത് നമ്മൾ പച്ചയ്ക്ക് എടുക്കുന്നത് പച്ചയ്ക്ക് ഇത് ഉണക്കി ഇത് ഇനിയും കൂടി മൂത്തിട്ട് ഉണക്കെടുക്കും ഉണക്കെടുത്താണ് ചെറിയ ചെറിയ ബാക്കിലൊക്കെ ആക്കി കൊണ്ടുവരുന്നത് നമ്മൾ പച്ചയ്ക്ക് നമ്മൾ കരുവിക്കുകയാണെങ്കിൽ നല്ല നമ്മുടെ എച്ച ടേസ്റ്റ് എച്ച വയ്ക്കും ചേട്ടാ ഇത് നമ്മൾ ഈ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കാരണം പറഞ്ഞാൽ ഇത് ഇവിടെ വന്നിട്ട് തൊട്ട് ഇടത്ത് ഭാഗത്ത് കാണുന്ന ഫാം അല്ലേ ആൾക്കാർ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് തൊട്ട് ആദ്യം ഇറങ്ങുന്നത് മൂന്നാർ കോവിൽ റോഡിന്റെ ആദ്യം ഇറങ്ങുന്ന ഭാഗം ഇപ്പോൾ വേണ്ട ഇപ്പോൾ പോട്ടെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വരാം ചെറിയ വണ്ടിയിൽ വരുമ്പോഴേ അന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമായിട്ട് ഫ്രീ ആയിട്ട് തരാനുള്ള ഏർപ്പാട് കാരണം എന്താണെന്ന് അന്ന് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും നമുക്ക് ഒന്ന് കൊടുക്കണം ഇപ്പോൾ വരുന്ന ഓഗസ്റ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഒന്നോ രണ്ടോ വീട് നമ്മൾ കൊടുക്കണം എന്നാൽ പരിചയപ്പെടുന്നവർക്ക് ഇല്ലാത്ത സാധനമല്ലേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ ഇപ്പൊ ഉള്ളത് തണുപ്പത്ത് ഉണ്ടാവുന്ന ഈ ക്രീം മിൽസ് എന്തോറും തണുപ്പുണ്ടോ മൈൻസ് എന്തോറും മൈൻസ് കുറയുന്നുണ്ടോ അത്രയ്ക്കും ഈ ബീൻസ് ക്രീം മിൻസ് ഉണ്ടാവും അതല്ലാതെ വേറെ നമുക്ക് വേറെ ബീൻസ് ആണെങ്കിൽ നനയ്ക്കണം കേട്ടാണെങ്കിൽ നനയ്ക്കണം നമ്മുടെ മനോഹരമായിട്ടുള്ള വട്ടവട യാത്രയുടെ അവസാനത്തെ പാർട്ടാണിത് സ്ട്രോബെറി തോട്ടവും കണ്ട് നമ്മൾ മടങ്ങുകയാണ് അപ്പം വട്ടവടയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വ്ളോഗിൽ എനിക്ക് പറയാനുള്ളത് വട്ടവട സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഓണക്കാലഘട്ടം തന്നെയാണ് ഓണത്തിനാണ് വട്ടവടയിലെ കൃഷിയുടെ വിളവെടുപ്പും അതുപോലെ തന്നെ വട്ടവട നല്ല പച്ചപ്പുള്ള ഒരു സമയം ആയിരിക്കും ഈ ജൂലൈയിൽ അവർ കൃഷി ആരംഭിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് വിളവെടുത്തതും അപ്പൊ നല്ല ഫ്രഷ് പച്ചക്കറികളും സ്ട്രോബെറികളും ഒക്കെ വാങ്ങാൻ പറ്റിയ സമയമാണ് ഈ ഓണക്കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ മൂന്ന് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കാനുണ്ട് വട്ടവിടയിൽ പോകുന്നവര് വെള്ളം കുപ്പിവെള്ളം കയ്യിൽ കരുതുക അത് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ തിരിച്ചു കൊണ്ടുവരുവാനും ശ്രമിക്കുക ആഹാര സാധനങ്ങൾ അത്യാവശ്യമുള്ളത് കൈ കരുന്നത് നല്ലതായിരിക്കും പല സൈഡുകളിലും ബ്രെഡ് ഓംലൈറ്റും അതുപോലെ തന്നെ ചെറിയ കടികളും മാത്രമാണ് കിട്ടുന്നത് നമ്മള് ഒരു ദിവസം കൊണ്ട് ഒരു 4 മണിക്കൂർ കൊണ്ട് വട്ടവടയിൽ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 4 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കുവാൻ സാധിക്കുന്ന ഒരു പ്രദേശം ഒരു ചെറിയ കാർഷിക ഗ്രാമമാണ് വട്ടവട വളരെ മനോഹരമായ ദൃശ്യ വിസ്മയം നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വട്ടവട
വട്ടവടയിൽ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം വാഹനങ്ങളിൽ പോകുവാൻ ശ്രമിക്കുക. പോകുന്ന വാഹനങ്ങൾ ജീപ്പോ അല്ലെങ്കിൽ ബുള്ളറ്റോ ഒക്കെ ആണെങ്കിൽ വളരെ അനുയോജ്യമായിരിക്കും. ഓഫ് റോഡ് ഓടിക്കുവാൻ സാധിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ അനുയോജ്യമാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് ജീപ്പ് റെന്റിനെടുക്കുക. ഒരു ജീപ്പിന് ഏകദേശം 2,000-2,500 രൂപ റെന്റ് ഉണ്ടെങ്കിൽ പോലും 8-9 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ജീപ്പുകളാണ് അവിടെയുള്ളത്. അവര് വട്ടവടയിലെ എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്നതാണ്. പക്ഷെ സമയപരിമിതി ഉണ്ടെന്ന് മാത്രമാണ്. നമ്മുടെ 4 പാർട്ടുകളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വട്ടവടയിൽ ടെന്റ് അടിക്കാനുള്ള സ്ഥലവും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നതാണ്. എല്ലാ പാർട്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഒരു സ്ഥലവും വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ ഞെക്കണം. ഞങ്ങൾ ഇടുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കും. ഓക്കേ.